ഹലോ, നമസ്കാരം. ഞാൻ അനൂപ്. ഞാൻ ധന്യ. ധന്യ മേരി. നിങ്ങളുടെ സീത? ഞങ്ങളുടെ സീതാ കല്യാണത്തിന്റെ ലൊക്കേഷനിലാണ് ഉള്ളത്. സീതാ കല്യാണം ഏറ്റവും നല്ല രസകരമായിട്ട് കുറേ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് കുറേ സീക്വൻസുകൾ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറയുന്നു. മെസ്സേജുകളൊക്കെ വന്നുകൊണ്ട് ആളുകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്നാലും ഞങ്ങൾ സീതാ കല്യാണത്തിൻ്റെ വിശേഷം പറഞ്ഞതിന് മുമ്പായിട്ട് ഞങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. അത് തന്നെ ഞാൻ അനുവിനെ കുറിച്ച് പറയാം. നിങ്ങളുടെ കല്യാൺ അതെ, അല്ലാതെ സ്വയം ഇങ്ങനെ പോയി തന്നെ ശരിയല്ലല്ലോ അല്ലേ. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, സീതാ കല്യാണ സീരിയലിലേക്ക് അല്ലെങ്കിൽ സീതാ കല്യാണ സീരിയൽ ചെയ്യാൻ എന്തുകൊണ്ട് ഡിസൈഡ് ചെയ്തു? സീതാ കല്യാണ സീരിയൽ ഞാൻ അതിന് മുമ്പ് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ വേഷങ്ങളായിട്ടും ഓഫ് ബീറ്റ് പടങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ എനിക്കറിയാതെ പറയാന്നുള്ളൂ, ധന്യക്കറിയാം. ഞങ്ങൾ സംസാരത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ളതാണ്, ഇഷ്ടി എന്ന് പറഞ്ഞിട്ടൊരു സംസ്കൃത മൂവി, പിന്നെ അമ്മമാരെ തണൽ, ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ രണ്ട് മൂന്ന് സിനിമകൾ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ ആദ്യത്തെ ഡയറക്ടറായിരുന്നു ഫസ്റ്റ് പുള്ളിയാണ് തുടങ്ങുന്ന സീതാ കല്യാണം. സുനിൽ കാര്യാട്ടകര അദ്ദേഹം ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന സീതാ കല്യാണത്തിന്. അതൊരു ടേണിംഗ് പോയിന്റ് ആയി ലൈഫിൽ, കാരണം മുഖം രജിസ്റ്റർ ആയ ആൾക്കാർക്ക്.